Dear friends, welcome to another class of the Kids' Edgeson. Today we are discussing the unit number three, the language of birds. Have you ever listened to the language of birds? Have you ever seen them singing beautiful songs? Okay, very good. We all love birds and their beautiful singing. John V. Okay, let's see the story. It's actually a beautiful Russian folk tale. It's the story of a young boy named Ivan. Let's see the story. Dear friend, before that, let me remind you please do subscribe the channel and share it for your friends. If you have any suggestions or doubts, please drop them in the comment box. Okay. Dear students, in the picture, we can see a young boy. Is he sleeping? No. He is not sleeping. he's is standing there and looking at the sky. He's listening to something. What is he listening? Okay, let's see. Let's see him in the story. First, I will read the story for you. Then we will discuss. In Russia, there lived a rich merchant. He had a servant, a bride, and brave boy called Ivan. The merchant was a cruel man. ഹി മെയ്ഡ് ഇവൻ ടോയ് ഫ്രം ഡോൺ ടു ഡെസ്ക് ഇവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇൻ റഷ്യ ദ ലീവ് എ റിച്ച് മെർച്ചൻറ്റ് ഇൻ റഷ്യ വിൻ സീ ദഷ്യർച്ചു ലീവ് എ റിച്ച് റിച്ച് പണക്കാരനായ അല്ലെ മോർച്ച മോർച്ചീപ്പർ ട്രേഡർ കച്ചവടക്കാരൻ So, in Russia, there lived a rich merchant. He had a servant, a bright and brave boy called Ivan. He had, the merchant had, a servant, a servant, Velakaran, who serves his master, a servant. Had know no servant, a bright and brave boy. Who was a servant? Uh, the servant was a bright, bright means here, clever, clever, and brave, tareshaliaya. Kuti. What was his name? Ivan. So, the merchant had a servant, a bright and brave boy called Ivan. Okay. Then, the merchant was a cruel man. Alas. Unfortunate. Isn't it? The merchant was a cruel man. The merchant was a cruel man. Cruel in my A master, the merchant, was a cruel man. The master of Ivan.

the is a മേർച്ച മാൻ ഹി മേഡ് ഇവാൻ ടു വർക്ക് ഹാർഡ് ഫ്രം ഡോൺ ടു ഡസ്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവാനെ കൊണ്ട് പണിയെടുപ്പിക്കുമായിരുന്നു സോ ഇവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ് എ ക്രൂവൽ മാസ്റ്റർ ആഫ്റ്റർ ഹെവി വർക്ക് ഇവൻ വുഡ് ലൈ ഓൺ ഹിസ് ബെറ്റ് Then a nightingale would start singing sweet songs to him. Every night the nightingale used to sing for him. He could never see the nightingale as it was dark outside. But but its song soothed him to sleep. Oku okay. tired after heavy work. Tired exhausted exhausted after the heavy work.

രണ്ടും ചെയ്യുമ്പോൾ തന്നെയാണ് പക്ഷേ ഇവിടെ എന്താണ് കിടക്കുക ലൈ ലൈ ഇവാൻ ഓൺ ഹിസ് വാട്ട് വിൽ എന്താ സംഭവിക്കുക അപ്പം ഒരു വാനം പാടി എന്ത് ചെയ്യും ആർക്കു വേണ്ടി നല്ല പാട്ടുകൾ പാടിക്കൊടുക്കും ഇവന് വേണ്ടി നല്ല പാട്ടുകൾ പാടിക്കൊടുക്കും മധുരമായ പാട്ടുകൾ എവ്രി നൈറ്റ് എവ്രി നൈറ്റ് യൂസ് ടു സിംഗ് ഫോർ ഹിം ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല എവ്രി നൈറ്റ് എല്ലാ ദിവസവും രാത്രി യൂസ് ടു സിങ് ഫോർ ഹിം എല്ലാ രാത്രിയിലും ആ വാനം പാടി ഇവാന് വേണ്ടി പാട്ടുകൾ പാടിക്കൊടുക്കും സിങ് ഫോർ ഹിം യൂസ്ഡ് ടു സിങ് ഫോർ ഹിം ഇവാന് വേണ്ടി പാടുമായിരുന്നു യൂസ് വെൻ ഐ വാസ് എ ചൈൽഡ് അല്ലെ ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ പാടുമായിരുന്നു ഐ യൂസിറ്റ് ടു ഞാനത് ചെയ്യുമായിരുന്നു ടു നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക കേട്ടോ

വാട്ട് എ ലവ്ലി സോങ് ഹൗ ബ്യൂട്ടിഫുലി ഇറ്റ് സിംഗ്സ് ബറ്റ് വാട്ട് മീനിങ് ഓഫ് ഇറ്റ് സോങ് ഐ വിഷ് ഐ കുട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ് ഇവൻ ചിന്തിക്കുമായിരുന്നു ഹിയറിംഗ് ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൾ ആ നൈറ്റിംഗേളിന്റെ ആ വാനമ്പാടിയുടെ പാട്ട് കേട്ടിട്ട് ഇവൻ വുഡ് തിങ്ക് ഇവൻ എന്ത് ചെയ്യും ചിന്തിക്കും എന്താ ചിന്തിക്കുന്നത് വട്ട് എ ലവ്ലി സോങ് ഇത്ര മനോഹരമായ പാട്ട് ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് സിംഗ്സ് അല്ലെ ഇത്ര മനോഹരമായത് പാടുന്നു ബട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്സ് സോങ് അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണ് ആ പാട്ടിൻ്റെ അർത്ഥം എന്താണ് ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേഡ്സ് ഐ വിഷ് എനിക്കൊരാഗ്രഹമുണ്ട് എന്താഗ്രഹം ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് അല്ലെ എനിക്ക് മനസ്സിലായിരുന്നു എങ്കിൽ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഐ കാൺ അണ്ടർസ്റ്റാൻഡ് സോ ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ് ഐ വിഷ് ഒക്കെ ചേർത്ത് വാചകങ്ങളൊക്കെ നിൽക്ക് നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ പറ്റും കേട്ടോ അപ്പൊ അത് ഓർമ്മിച്ച് വെച്ചേക്കുക എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ ഇല്ല നൗ ഐ ഡോ ഹാവ് എ കാർ സോ ഐ വിഷ് ഐ വിഷ് ഐ ഹാഡ് എ കാർ എന്ന് പറയുന്ന പോലെ ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേഡ്സ് വുഡ് തിങ്ക് ഇവൻ എപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ ചിന്തിക്കും ആ പാട്ട് അതിന്റെ അർത്ഥം അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അല്ലെ വൈ ഡിഡ് വിഷ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ് എന്തിനാ ബേർഡ്സിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കുന്നത് ബിക്കോസ് ഹി വോൺസ് ടു നോ ദ മീനിങ് ഓഫ് ഇറ്റ്സ് സോങ് ആ വാനമ്പാടി എന്താണ് പറയുന്നത് പാട്ട് പാടുന്നതിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഇവൻ അറിയണമെന്നൊരാഗ്രഹം ബിക്കോസ് ഹിയറിംഗ് ദ സോങ് െ ഓരോ ദിവസവും രാത്രി അവൻ ആ പാട്ട് കേൾക്കുമ്പോൾ ഹിംസെൽഫ് ഹിംസെൽഫ് ആൻഡ് അല്ലെ അവൻ എന്ത് ചെയ്യുകയാണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് സോ ഹി വിഷ് ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് ദി സോങ് നെക്സ്റ്റ് പാർട്ട് ലിറ്റിൽ ബേഡി വൺ ഡേ ദർച്ചു ഫോറസ്റ്റ് ടു ഫെ ഫയർവുഡ് സൂൺ ദ വിൻസ് റോസ് ദ സ്കൈ ബിഹേം ക്ലൗഡ് The lightning flashed, the thunder roared loudly, and the rain fell heavily. Ivan soon ran to the shelter of a large tree. He saw a big nest on one of its branches. Then, what happened one day? One day, the merchant, the master, the cruel man, the cruel merchant asked Ivan to go and get some firewood. That is the meaning of the word fetch. Go and bring. The merchant asked Ivan to.

നോ നോ മദർ ബേർഡ് വാസ് വാസ് ടു ദം ഫ്രം ദ വിൻഡ് ആൻഡ് റെയിൻ ും മഴയത്തു നിന്നും സംരക്ഷിക്കുക ഇവാൻ ഇവാൻ ഫെൽറ്റ് പിറ്റി ടു ദം അവരോട് എന്ത് തോന്നി പിറ്റി തോന്നി സിമ്പതി തോന്നി ദയ തോന്നി പാവം കിളിക്കുഞ്ഞുങ്ങൾ മഴയത്ത് നിന്ന് നനയുമല്ലോ എന്നവൻ ആലോചിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ കിളിക്കൂടുള്ള മഴ പെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് പക്ഷെ തോന്നിയിട്ടുണ്ടോ ഇവിടെ പക്ഷേ ഇവാന് തോന്നി ഇവാൻ ഫെൽറ്റ് ട്രീ ആൻഡ് ദ ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്സ് സോ വാട്ട് ഹി ഡു പ്രൊട്ടക്ട് ദോൾ ഫോർ ബേർഡ്സ് ഹി ക്ലൈം ദ ട്രീ ആൻഡ് കവേർഡ് ദ ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്സ് എന്ത് ചെയ്തു മരത്തിന്റെ മുകളിലേക്ക് കയറി കയ്യിലുണ്ടായിരുന്ന തുണി എടുത്ത് ആ കൂടിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിരിച്ചു യു ൻ സീ ദാറ്റ് ഇൻ ദ പിക്ചർ യുവാൻ ഈസ് കവറിംഗ് ദ നെസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈനിസ് വെൻ ദസ്റ്റോം വാസ് ഓവർ ദ മദർ ബേഡ് ബാക്ക് വെൻ ദ തണ്ടസ്റ്റോം വാസ് ഓവർ ഇടിയും മിന്നലുമൊക്കെ കഴിഞ്ഞപ്പോൾ മഴയെ പെരുമഴയൊക്കെ കഴിഞ്ഞപ്പോൾ മദർ ബേർഡ് ി തിരികെക്കൂട്ടിലേക്ക് വന്നു ദാപ്പൻസ്റ്റോപ് ഹിയർ വിൽ സീറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് യു ഡു വൺ തിങ് യു റീഡ് ദ സ്റ്റോറി അപ് ടു ദിസ് പോർഷൻ ആൻഡ് എഗൻ ആൻഡ് ട്രൈ ടു കൺസീവ് വാട്ട് വിൽ ഹാപ്പൻ എഗൻ വിൽ ഹാപ്പൻ നെക്സ്റ്റ് ഓക്കെ സോ നിങ്ങളത് വായിച്ച് നോക്കുക എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ഇനി അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നു കുറച്ച് ഭാഗം മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ പുതിയൊരു സ്റ്റോറി ആയതുകൊണ്ട് അതിൻ്റെ തുടക്കം മാത്രം നമ്മളിന്ന് പറയുന്നു ഇനി ഇന്ന് നമ്മൾ നമ്മളതിനകത്ത് പരിചയപ്പെട്ട കുറേ പുതിയ വേഡ്സ് ഉണ്ട് ആ വേഡ്സും അതിൻ്റെ മീനിങ്ങും ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് കൊടുക്കും അതും കൂടെ നിങ്ങളൊന്ന് വായിച്ച് പഠിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിന് വേണ്ടി സുരക്ഷിതരായി വെയിറ്റ് ചെയ്യുക ഓക്കെ താങ്ക്